പ്രിയപ്പെട്ട പ്ലസ് ടു പഠിതാക്കളെ എ ബി സി പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി സ്വാഗതം സോഷ്യോളജിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജനസംഖ്യാശാസ്ത്രപരമായ ഘടന ദി ഡെമോഗ്രാഫിക് സ്ട്രക്ചർ ഓഫ് ദി ഇന്ത്യൻ സൊസൈറ്റി എന്ന പാഠഭാഗത്തിലെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ പാഠവുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുന്നത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സഹായകരമാകും എന്ന് അറിയിക്കുകയാണ് പാഠഭാഗത്തിലേക്ക് പോകാം നമുക്ക് പ്ലസ് ടു സോഷ്യോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം നമുക്കിന്ന് ചർച്ച ചെയ്യാം ഇന്ത്യൻ ജനസംഖ്യയുടെ വലിപ്പവും വളർച്ചയും സൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന ഭാഗമാണ് ഇന്ന് വിശകലനം ചെയ്യുന്നത് ചൈന കഴിഞ്ഞാൽ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും ജനബാഹുല്യമുള്ള രാജ്യം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയാണ് ഇവിടെ നൽകിയിരിക്കുന്ന ചാർട്ടിലേക്ക് സൂക്ഷ്മമായി നോക്കിയാൽ ഇന്ത്യയുടെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട നിരവധി നിഗമനങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള സെൻസസ് ഡാറ്റയെ അവലംബിച്ചുള്ളതാണ് ഈ ചാർട്ട് ഈ ചാർട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കൂ ഇന്ത്യൻ ജനസംഖ്യയുടെ വളർച്ചാ നിരക്ക് എല്ലായ്പ്പോഴും അത്ര ഉയർന്ന തോതിലായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിനും മധ്യേ ജനസംഖ്യയുടെ ശരാശരി വളർച്ചാ നിരക്ക് ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനത്തിൽ കൂടിയിട്ടില്ല അതേസമയം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിനും ഒന്നിനും മധ്യേ വളർച്ചാ നിരക്ക് കുത്തനെ ഇടിയുകയും മൈനസ് സീറോ പോയിന്റ് സീറോ ത്രീ പെർസെന്റേജ് എന്ന വിപരീത വളർച്ചാ നിരക്കിൽ എത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ജനസംഖ്യാ വർദ്ധനവ് വളരെ മന്ദഗതിയിലാവാൻ എന്തായിരുന്നു കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തുണ്ടായ പകർച്ചപ്പനിയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ലക്ഷം ജനങ്ങളെയാണ് ഭൂമുഖത്ത് നിന്ന് ഈ പകർച്ചപ്പനി തുടച്ചു നീക്കിയത് സ്പാനിഷ് മഹാമാരി എന്ന പേരിൽ അറിയപ്പെട്ട ഈ പകർച്ചപ്പനി ഒരു ആഗോള പ്രതിഭാസമായിരുന്നു രണ്ടാമതായി മാരക രോഗങ്ങളായ പ്ലാഗ് മലേറിയ എന്നിവയും കടുത്ത ക്ഷാമങ്ങളും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപഹരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു പതിറ്റാണ്ടിന് ശേഷം ജനന മരണനിരക്കുകൾ തമ്മിൽ വേർതിരിയാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നൽകിയ ഈ ഗ്രാഫിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിന് മുമ്പ് ജനന നിരക്കും മരണനിരക്കും ഒരുപോലെ ഉയർന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം മരണനിരക്ക് കുറയുവാൻ പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ക്ഷാമങ്ങളുടെ മേലുള്ള നിയന്ത്രണമാണ് രണ്ടാമത് പകർച്ചവ്യാധികളുടെ നിയന്ത്രണമാണ് ക്ഷാമങ്ങൾ അഥവാ ഫാമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയാണ് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിലുള്ള കുറവാണ് ക്ഷാമങ്ങളുടെ പ്രധാന കാരണമെന്നാണ് നമ്മളൊക്കെ പൊതുവെ വിശ്വസിക്കുന്നത് എന്നാൽ അമർത്യാസൻ ഇതിനോട് യോജിക്കുന്നില്ല അമർത്യാസൻ പറയുന്നത് അർഹമായത് നേടുന്നതിലുള്ള പരാജയമാണ് അഥവാ ഭക്ഷണം വാങ്ങുവാനോ നേടുവാനോ ഉള്ള ജനങ്ങളുടെ കഴിവില്ലായ്മയാണ് ക്ഷാമങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് നൽകിയിരിക്കുന്ന പൈ ഡയഗ്രാമിലേക്ക് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ മൊത്തം ഫലപുഷ്ടി നിരക്കുകൾ വളരെ ഉയർന്ന തോതിലാണ് ഈ സംസ്ഥാനങ്ങളിലെ ടോട്ടൽ ഫെർട്ടിലിറ്റി റൈറ്റ് മൊത്തം ഫലഭൂഷ്ടതാ നിരക്ക് നാലോ അതിലധികമോ ആണ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഒന്നിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിൽ നാൽപ്പത്തി അഞ്ച് ശതമാനവും ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇന്ത്യൻ ജനസംഖ്യയിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നവരിൽ പകുതിയോളം ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് കരുതപ്പെടുന്നത് അടുത്തതായി നമുക്ക് ജനസംഖ്യാ പിരമിഡ് പോപ്പുലേഷൻ പിരമിഡിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം പ്രായഘടനയുടെ അടിസ്ഥാനത്തിലുള്ള രേഖീയ ചിത്രമാണ് ജനസംഖ്യാ പിരമിഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായഘടനയുടെ രേഖീയ ചിത്രമാണ് ജനസംഖ്യാ പിരമിഡ് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു ജനസംഖ്യയിലെ വിവിധ പ്രായവിഭാഗങ്ങളുടെ വിതരണം കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ ചിത്രീകരണമാണ് യഥാർത്ഥത്തിൽ പോപ്പുലേഷൻ പിരമിഡ് നൽകിയ ചിത്രത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇതിൽ മധ്യത്തിൽ പൂജ്യം ഐഫൺ നാല് അഞ്ച് ഐഫൺ ഒൻപത് പത്ത് ഐഫൺ പതിനാല് ഇങ്ങനെ മുകളിലേക്ക് നൽകിയിരിക്കുന്നത് പ്രായവിഭാഗമാണ് പിരമിഡിന്റെ ഇടതുവശത്ത് പുരുഷന്മാരെയും വലതുവശത്ത് സ്ത്രീകളെയുമാണ് അവരുടെ ഡാറ്റയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു ജനസംഖ്യാ പിരമിഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ ജനവിഭാഗങ്ങൾക്കിടയിലെ പ്രായഘടന കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പൂജ്യം മുതൽ നാല് വയസ്സുവരെയുള്ള ആൺകുട്ടികൾ കൂടുതലുണ്ടോ പെൺകുട്ടികൾ കൂടുതലുണ്ടോ തുല്യമാണോ എന്നൊക്കെ അതിന്റെ ശതമാനം താഴെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും അതേസമയത്ത് ഏറ്റവും മുകളിൽ സ്ത്രീകളുടെ ഭാഗമാണോ കൂടുതലുള്ളത് പുരുഷന്മാരുടെ ഭാഗമാണോ കൂടുതലുള്ളത് തുല്യമാണോ എന്നെല്ലാം നമുക്ക് ഈ ജനസംഖ്യാ പിരമിഡിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പം ജനസംഖ്യാ പിരമിഡ് പരിശോധിച്ചുകൊണ്ട് പ്രായഘടനയിലെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ ജനസംഖ്യാ പിരമിഡ് തയ്യാറാക്കാം നമ്മുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാ പിരമിഡുകൾ തയ്യാറാക്കാനൊക്കെ കഴിയും ഇപ്പോൾ കേരളത്തിന്റെ പിരമിഡ് തയ്യാറാക്കുമ്പോൾ അതുപോലെ ആയിരിക്കില്ല ഉത്തർപ്രദേശിന്റെ ജനസംഖ്യാ പിരമിഡിന്റെ രൂപം എന്ന് പറയുന്നത് കാരണം ഈ ശതമാനങ്ങളിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ ആ പിരമിഡിന്റെ സ്റ്റൈൽ തന്നെ ആകെ മാറിപ്പോവും ഇന്ത്യൻ ജനസംഖ്യയുടെ പ്രായഘടനയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും യുവാക്കളാണ് അതിനാൽ ഒരു ഇളം ജനസംഖ്യയാണ് ഇന്ത്യക്കുള്ളത് എന്ന് പറയാം പ്രായഘടനയിൽ യുവജന വിഭാഗങ്ങളിലേക്കുള്ള ചായ്വ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു യുവജനങ്ങളുടെ എണ്ണം കൂടുതലായതിനാൽ തൊഴിലെടുക്കാൻ പ്രാപ്തിയുള്ള ജനവിഭാഗങ്ങളുടെ എണ്ണം ആപേക്ഷികമായി വലുതാണ് മാത്രമല്ല അവരെ ആശ്രയിച്ചു നിൽക്കുന്ന വൃദ്ധജനങ്ങളുടെ എണ്ണം ആപേക്ഷികമായി കുറവാണ് താനും അതുകൊണ്ടാണ് ഇന്ത്യക്ക് ജനസംഖ്യ ലാഭവിഹിതം ലഭിക്കുന്നത് ജനസംഖ്യാ ലാഭവിഹിതം ഡെമോഗ്രാഫിക് ഡിവിഡന്റ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ് എന്നിരുന്നാൽ പോലും ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒരു രാജ്യത്തെ ജനസംഖ്യയിൽ ആശ്രിത ജനവിഭാഗങ്ങളെക്കാൾ തൊഴിൽ ചെയ്യാൻ പ്രാപ്തിയുള്ളവരുടെ എണ്ണം കൂടിയിരിക്കുന്ന അവസ്ഥക്കാണ് ജനസംഖ്യാ ലാഭവിഹിതം എന്ന് പറയുന്നത് ഇത് കാലങ്ങൾ കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാൻ സാധ്യതയുണ്ട് കാരണം യുവാക്കൾ പ്രായമുള്ളവരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡിവിഡന്റ് മാറ്റങ്ങൾ സംഭവിക്കാം ഉത്തർപ്രദേശിന്റെയും കേരളത്തിന്റെയും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജനസംഖ്യാ പിരമിഡ് ഇവിടെ നൽകുകയാണ് ആദ്യം ഉത്തർപ്രദേശിനെ നിങ്ങൾ നോക്കൂ ഉത്തർപ്രദേശിന്റെയും കേരളത്തിന്റെയും ജനസംഖ്യാ പിരമിഡിൽ തന്നെയുള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ അതിന്റെ രൂപം ഒരുപോലെയല്ല പ്രായവിഭാഗങ്ങളിൽ പെട്ടവർ കുട്ടികൾ കേരളത്തിൽ കുറവാണ് അതേസമയത്ത് ഉത്തർപ്രദേശിൽ ചെറിയ പ്രായത്തിലുള്ളവരുടെ എണ്ണം കൂടുതലാണ് അതിന്റെ താഴ്ഭാഗം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടിന്റെയും ഉത്തർപ്രദേശിൽ യുവജനങ്ങളുടെ പ്രായവിഭാഗത്തിന്റെ അനുപാതം കൂടുതലും വൃദ്ധരുടെ അനുപാതം കുറവുമാണ് ജനസംഖ്യാ ലാഭവിഹിതം കൂടുതൽ സാധ്യത ഈ രണ്ട് പിരമിഡും വെച്ച് നോക്കുമ്പോൾ കേരളത്തിനാണ് എന്ന് നമുക്ക് ഏറ്റവും ചുരുക്കി പറയാൻ പറ്റും ഓക്കെ നിങ്ങളുടെ സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്ന കേരളത്തിന്റെ ജനസംഖ്യാ പിരമിഡിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രായഘടനയിൽ ഏത് പ്രായവിഭാഗത്തിലുള്ളവരായിരിക്കും കൂടുതൽ എന്ന് വ്യക്തമാണ് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾക്ക് കാണാൻ പറ്റും പതിനഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും മധ്യ ഉള്ളവരാണ് ഓക്കെ അടുത്തതായി നമുക്ക് ഇന്ത്യയിലെ താഴ്ന്ന സ്ത്രീ പുരുഷ അനുബാധം എന്ന വിഷയത്തെ കുറിച്ച് അല്പ കാര്യങ്ങൾ മനസ്സിലാക്കാം ആയിരം പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്നതാണ് സെക്സ് റേഷ്യോ അഥവാ സ്ത്രീ പുരുഷ അനുപാതം എന്നുള്ളതുകൊണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് ജനസംഖ്യാഘടനയിൽ ലിംഗാനുപാതത്തിന് അഥവാ സ്ത്രീ പുരുഷ അനുപാതത്തിന് വലിയ പ്രാധാന്യമുണ്ട് സ്ത്രീ പുരുഷ അനുപാതവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പോയിന്റുകൾ ഒന്ന് ശ്രദ്ധിക്കുക ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലിംഗാനുപാതം തൊള്ളായിരത്തി എഴുപത്തിരണ്ടായിരുന്നു അതായത് ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സ്ത്രീകൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലിംഗാനുപാതം ിംഗുപാദം കുറഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളിലായി സ്ത്രീ പുരുഷാനുപാതത്തിൽ കണ്ടുവരുന്ന കുറവ് ആശങ്കാജനകമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷ അനുപാതം തൊള്ളായിരത്തി നാൽപ്പതിൽ എത്തി നില്ക്കുകയാണ് അതായത് ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി നാൽപ്പത് സ്ത്രീകൾ മാത്രമേ ഇന്ത്യയിൽ ഉള്ളൂ എന്താണ് ഇതിനുള്ള കാരണം സ്ത്രീ പുരുഷാനുപാതം കുറയുന്നതിനുള്ള കാരണങ്ങൾ എന്താണ് സുപ്രധാനമായ കാരണങ്ങൾ താഴെ പറയുന്നു ശ്രദ്ധിക്കൂ ആരോഗ്യപരമായ കാരണങ്ങളാണ് പ്രസവത്തോടെയുള്ള സ്ത്രീകളുടെ മരണം പോഷകാഹാരക്കുറവ് വൈദ്യസഹായത്തിന്റെ ലഭ്യതക്കുറവ് പെൺകുട്ടികളോടുള്ള മനോഭാവത്തിലെ വ്യത്യാസം പെൺകുട്ടികൾ സമൂഹത്തിൽ ശാപവും ബാധ്യതയുമായി കാണുന്നത് ശൈശവകാലത്തെ കടുത്ത അവഗണന പെൺ ഭ്രൂണഹത്യ സ്ത്രീധനം പറയുകയാണ് എങ്കിൽ ഇതുപോലെ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ളത് നിരത്തിവെക്കാൻ നമുക്ക് കഴിയും ലിംഗപരമായ സന്തുലിതാവസ്ഥ ജെൻഡർ ബാലൻസ് സുസ്ഥിര സാമൂഹ്യ വ്യവസ്ഥിതിക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് സ്ത്രീ പുരുഷ അനുപാതം കുറയുന്നത് പരിഹരിക്കാൻ പറയുന്ന മാർഗങ്ങൾ ഒരു പരിധിവരെ സഹായിക്കുന്നു സാമൂഹ്യ വികസനം ആധുനിക ചികിത്സാ സമ്പ്രദായം പോഷകാഹാരം ഗതാഗത വിനിമയ സൗകര്യങ്ങൾ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വളർച്ച ബോധവൽക്കരണം ഗവൺമെൻറ് കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കൽ ലിംഗനിർണയം നടത്തി പെൺകുട്ടിയെ ഭ്രൂണാവസ്ഥയിൽ തന്നെ കൊല്ലുന്ന സമ്പ്രദായം നിർത്തലാക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ് പ്രീ നാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് റെഗുലേഷൻസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് ആക്ട് ഈ നിയമം രണ്ടായിരത്തി മൂന്നിൽ ഭേദഗതികളോടെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഈ നിയമം ലംഘിക്കുന്നവർക്ക് കനത്ത പിഴയും തടവു ശിക്ഷയും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം പുറമെ പെൺകുട്ടികൾക്കെതിരെയുള്ള മുൻവിധികൾ മാറണമെങ്കിൽ സാമൂഹിക മനോഭാവത്തിൽ മാറ്റങ്ങളുണ്ടായേ മതിയാവും പെൺകുട്ടികളുടെ ജനന വാർത്തയറിഞ്ഞാൽ നെറ്റി ചുളിക്കുന്ന സമൂഹത്തിൻ്റെ മനോഭാവത്തിലാണ് ആദ്യം മാറ്റമുണ്ടാകേണ്ടത് അടുത്തതായി നമുക്ക് ജനസംഖ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സാക്ഷരതയെക്കുറിച്ച് അല്പം പഠിക്കാം ഏതെങ്കിലും ഒരു ഭാഷയിൽ എഴുതാനും വായിക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനുമുള്ള ശേഷിക്കാണ് സാക്ഷരത എന്ന് നമ്മൾ പറയുന്നത് ലിംഗം പ്രദേശം സാമൂഹ്യ വിഭാഗങ്ങൾ എന്നിവക്കനുസരിച്ച് സാക്ഷരത വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഉദാഹരണത്തിന് പുരുഷന്മാരും സ്ത്രീകളും എടുത്തു കഴിഞ്ഞാൽ പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നർ പ്രദേശത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളം സാക്ഷരതയുടെ കാര്യത്തിൽ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്നു സമ്പൂർണ്ണ സാക്ഷരതയോട് സാക്ഷരതയോടടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ സാമൂഹ്യ വിഭാഗങ്ങൾ ദളിത് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാക്ഷരതാ നിലവാരം വളരെ താഴ്ന്ന നിലവാരത്തിലുള്ളതാണ് അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് സാക്ഷരതയിലെ അസമത്വങ്ങൾക്കുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് സാമൂഹികപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ കുടുംബ പാശ്ചാത്തലം ലിംഗവ്യത്യാസങ്ങൾ പ്രാദേശിക വ്യത്യാസങ്ങൾ സാമൂഹ്യ വിഭാഗങ്ങൾ സാമൂഹിക കാഴ്ചപ്പാട് എന്നിവയെല്ലാം സാക്ഷരതയിലെ അസമത്വങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങളാണ് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നഗര ഗ്രാമ വ്യത്യാസങ്ങളാണ് റൂറൽ അർബൻ ഡിഫറൻസ് ഇന്ത്യൻ ജനസംഖ്യയിലെ ഭൂരിഭാഗവും ഗ്രാമപ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ജനസംഖ്യയിലെ അറുപത്തി ഒൻപത് ശതമാനം ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത് മുപ്പത്തി ഒന്ന് ശതമാനം ജനങ്ങൾ മാത്രമാണ് നഗരങ്ങളിലും പട്ടണങ്ങളിലും വസിക്കുന്നത് എന്നാലും ഇപ്പോഴും നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ കുടിയേറ്റം കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിനുള്ള കാരണങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് നഗരത്തിലെ വികസന പ്രക്രിയകളാണ് രണ്ടാമതായിട്ട് കാർഷിക ഗ്രാമീണ ജീവിത രീതിയിലുള്ള മാറ്റങ്ങളാണ് മൂന്നാമതായി സാമ്പത്തിക സാമൂഹ്യ മാറ്റങ്ങളാണ് നാലാമതായി വ്യാവസായിക നാഗരിക ജീവിത രീതികളിലുണ്ടായ മാറ്റം അഞ്ചാമതായി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ആറാമതായി കാർഷികേതര മേഖലയിലുള്ള വളർച്ച ഏഴ് ബഹുജന മാധ്യമങ്ങളും ടി വി ചാനലുകളും നഗരജീവിതത്തെ ആകർഷണീയമായി ചിത്രീകരിക്കുന്നു എട്ടാമതായി നഗര ജീവിത ശൈലി ഉപഭോഗ സംസ്കാരത്തിനോടുള്ള ആകർഷണീയത അടുത്തത് നഗരങ്ങളിലെ അപരിചിതത്വം അനോണിമിറ്റി പലരെയും നഗരങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം നഗരം അപരിചിതരുടെ ലോകമാണ് അവിടെ പരസ്പരം ഇടപഴകേണ്ടി വരുന്നത് അപരിചിതരാണ് ഇത് പലർക്കും പല കാരണങ്ങളാൽ ഗുണകരമാണ് സാമൂഹ്യമായി അടിച്ചമർത്തപ്പെടുന്ന വിഭാഗങ്ങളായ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് നഗരം ഭാഗികമായ സംരക്ഷണം നൽകുന്നുണ്ട് ഗ്രാമങ്ങളിൽ എല്ലാവർക്കും അവരുടെ ജാതിയെക്കുറിച്ച് അറിയാം അതുകൊണ്ട് തന്നെ ഗ്രാമത്തിൽ പലതരം അവഹേളനങ്ങൾക്ക് അവർ ഇരയാവുന്നു എന്നാൽ നഗരങ്ങളിൽ അവർ തിരിച്ചറിയപ്പെടുകയില്ല അതിനാൽ നഗരങ്ങളിലെ അപരിചിതത്വം അവർക്ക് തുണയാകുന്നു അതുപോലെ തന്നെ ഗ്രാമങ്ങളിൽ സാമൂഹ്യമായ ഉയർന്ന വിഭാഗങ്ങളിലെ ദരിദ്ര വിഭാഗങ്ങൾക്ക് നഗരത്തിലെ അപരിചിതത്വം ഒരു അനുഗ്രഹമാണ് ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവരായതിനാൽ ഗ്രാമത്തിൽ താഴ്ന്ന തരം ജോലികൾ ചെയ്ത് ജീവിക്കാൻ അവർക്ക് കഴിയുകയില്ല അപരിചിതത്വം നിലനിൽക്കുന്ന നഗരങ്ങളിൽ എന്ത് ജോലി വേണമെങ്കിലും അവർക്ക് ചെയ്യാം ഈ കാരണങ്ങളെല്ലാം നഗരങ്ങളെ ഗ്രാമീണരുടെ ആകർഷണ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു കൂടാതെ ഉപഭോക്തൃ സംസ്കാരത്തോടുള്ള അഭിനിവേശം മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് ഇന്ത്യയിലെ ജനസംഖ്യാ നയം എന്നുള്ള ഒരു ഭാഗം കൂടി നമുക്ക് ചർച്ച ചെയ്ത് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം ജനസംഖ്യയും വികസനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് ഒരു രാജ്യത്തിന്റെ വികസനത്തിന് ജനസംഖ്യയുടെ ഊർജ്ജസ്വലത അത്യന്താപേക്ഷിതമാണ് അതേസമയം ജനസംഖ്യയുടെ അമിത വളർച്ച രാഷ്ട്രത്തിന്റെ വികസനത്തിനും നിലനിൽപ്പിനും വിലങ് തടിയായി മാറുകയും ചെയ്യും ജനസംഖ്യാ പ്രശ്നം വളരെ നേരത്തെ തന്നെ ലോകത്ത് തിരിച്ചറിഞ്ഞ് ഒരു നയം രൂപീകരിച്ച രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തന്നെ ഒരു ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച ആദ്യ രാജ്യം ഇന്ത്യയാണ് കുടുംബാസൂത്രണ പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ജനസംഖ്യാ നയമാണ് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചത് ഇതിനായി ഒരു കേന്ദ്ര കുടുംബാസൂത്രണ ബോർഡും കുടുംബാസൂത്രണ വകുപ്പും സ്ഥാപിച്ചു പഞ്ചവത്സര പദ്ധതികൾ കുടുംബാസൂത്രണത്തിന് അർഹമായ പരിഗണന നൽകി ഇന്ത്യയുടെ ജനസംഖ്യാ നയം ദേശീയ കുടുംബാസൂത്രണ പരിപാടിയെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ ഒന്നായിരുന്നു ഇന്ത്യയുടെ ജനസംഖ്യാ നയം മുന്നോട്ടുവെക്കുന്ന ലക്ഷ്യങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് സമൂഹത്തിന് അഭിലഷണീയമായ രീതിയിൽ ജനസംഖ്യാ വളർച്ചയുടെ നിരക്കിനെയും മാതൃകയേയും സ്വാധീനിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ജനന നിയന്ത്രണ മാർഗങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ജനസംഖ്യാ വളർച്ചയുടെ നിരക്ക് കുറച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് മൂന്നാമതായി പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തിയെടുക്കുക എന്നുള്ളതും ജനസംഖ്യാ നയത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നു ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ ലോകത്ത് തന്നെ ആദ്യമായി ഒരു ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല നേട്ടങ്ങളും ജനസംഖ്യയുടെ കാര്യത്തിൽ നേടിയെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ചില ഉദാഹരണങ്ങൾ നോക്കൂ പ്രാകൃത ജനന നിരക്ക്

ആയി കുറക്കാൻ നമുക്ക് സാധിച്ചു പ്രാകൃത മരണനിരക്ക് അത് രണ്ടായിരത്തി നാല് ആയപ്പോഴേക്കും നമുക്ക് സാധിച്ചു ജീവിത ദൈർഘ്യം മുപ്പത്തിയേഴ് വയസ്സിൽ നിന്ന് മുപ്പത്തിയേഴ് വർഷം കൂടി വർദ്ധിച്ച് അറുപത്തിരണ്ട് വയസ്സിലെത്തി നിൽക്കുകയാണ് കുടുംബാസൂത്രണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും രീതികളെക്കുറിച്ചും സാർവത്രികമായൊരു അവബോധം സൃഷ്ടിക്കാൻ ഈ നയം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഫലഭൂഷ്ഠതാ നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ആറായിരുന്നു അത് പകുതിയായി കുറഞ്ഞ് മൂന്നിൽ എത്തി നിൽക്കുകയാണ് അപ്പം നേരത്തെ പ്ലാൻ ചെയ്ത് പ്രവർത്തിച്ചതിന്റെ ഫലങ്ങൾ ഇന്ത്യയുടെ ജനസംഖ്യയെ സ്വാധീനിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല താഴെ കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് കൂടി നിങ്ങളിനി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ജനസംഖ്യാ വർധനവ് വളരെ മന്ദഗതിയിലായിരുന്നു എന്തായിരുന്നു അതിനുള്ള കാരണങ്ങൾ ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതത്തിലുള്ള താഴ്ചക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് സാക്ഷരതയുടെ പ്രയോജനങ്ങൾ എന്തെല്ലാം നഗരങ്ങളെല്ലാം ഇന്ന് വീർത്ത് വികസിക്കുകയാണ് നഗര ജനസംഖ്യാ വർദ്ധനവിനുള്ള കാരണങ്ങൾ പട്ടികപ്പെടുത്തുക ഇന്ത്യയുടെ ജനസംഖ്യാ നയം ചുരുക്കി വിശദീകരിക്കുക ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും വിടവാങ്ങുകയാണ് നന്നായി പഠിക്കുക താങ്ക്